അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. NCERT സിലബസിലെ എട്ടാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് അതിൽ എട്ടാമത്തെ ചാപ്റ്ററായ കമ്പയറിങ് ക്വാണ്ടിറ്റീസ് എന്ന ചാപ്റ്ററാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ മൂന്നാമത്തെ പാർട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് പാർട്ടിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? കമ്പയറിങ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതായത് അളവുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, താരതമ്യം ചെയ്യാണ് അല്ലേ. അപ്പം അത് പല മെത്തേഡുകൾ യൂസ് ചെയ്ത് കണ്ട് താരതമ്യം ചെയ്യാം. അതായത് ഫ്രാക്ഷൻ ആക്കിക്കണ്ട്, അതായത് ഭിന്നസംഖ്യയായിട്ട് താരതമ്യം ചെയ്യാം. അതേപോലെ തന്നെ അതിനെ റേഷ്യോ ആയിട്ട് താരതമ്യം ചെയ്യാം. അതിനെ പെർസെൻറ്റേജിൽ ആക്കിയിട്ടും പെർസെൻറ്റേജിലേക്ക് ആക്കിയിട്ടും താരതമ്യം ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സാമ്പിൾ ചെയ്തു അല്ലേ. കഴിഞ്ഞ ക്ലാസ് പാർട്ട് ടു മൊത്തം ആ എക്സാമ്പിൾ വിശദീകരിക്കുകയായിരുന്നു. അതായത് നമ്മൾ ഈ ഒരു 60% കണ്ടെത്തി കണ്ട് അങ്ങനെ ചില എക്സാമ്പിളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് ആക്കാനും ആ പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈ ട്രൈ ദീസും ഒക്കെ നിങ്ങൾ ചെയ്തതാണ്, എക്സസൈസ് 8.1 ഒക്കെ നിങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പോർഷനിലേക്ക് കടക്കാം. അതായത് ഫൈൻഡിങ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് പെർസെൻറ്റ്. അപ്പം നിങ്ങളിപ്പോൾ പഠിച്ചത് ഒരു കമ്പയറിങ് ക്വാണ്ടിറ്റീസ്, അളവുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ പെർസെൻറ്റേജ് എന്നുള്ളൊരു ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. അതിന് പെർസെൻറ്റേജിലൊക്കെ ആക്കിയിട്ട് നമ്മളങ്ങനെ അളവുകൾ എന്ത് ചെയ്യും, താരതമ്യം ചെയ്യും നമ്മൾ പഠിച്ചു. ഇനി ഈ പെർസെൻറ്റേജുകൾ ചിലപ്പോൾ നമുക്ക് കൂട്ടേണ്ടതായിട്ടോ കുറയ്ക്കേണ്ടതായിട്ടോ വരും. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ ഷോപ്പിൽ 25% എന്തുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് 25% എന്ത് ചെയ്യാണ്, ഒറിജിനൽ പ്രൈസിൽ നിന്നും വില കുറയാണ് അത് വിൽക്കാനുള്ള പ്രൈസ്. അപ്പോൾ അത് ഇത്ര, അപ്പം എത്രയായിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുക, നമ്മളെങ്ങനെ കണ്ടെത്തും. അല്ലെങ്കിൽ പെട്രോളിൻ്റെ വില 10% കൂടിയെന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടു. അപ്പം പെട്രോളിൻ്റെ വില ഇന്നലെ 80 രൂപ അല്ല 75 രൂപയാണെങ്കിൽ ഇന്ന് അപ്പം എത്ര രൂപ ആയിട്ടുണ്ടാവും എന്നെങ്ങനെ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ശ്രദ്ധിക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വി ഓഫൻ കം അക്രോസ് സച്ച് ഇൻഫർമേഷൻ ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്താണെന്ന് വെച്ചാൽ 25% ഓഫർ ഓൺ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിമേലൊക്കെ അതിലിങ്ങനെ ഒട്ടിച്ച് വെച്ചൊരു പ്രൈസ് ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സ് കാണുകയാണെങ്കിൽ ആ ഡ്രസ്സിലിങ്ങനെ MRP എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും. ആ പ്രൈസിനാണ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് പ്രൈസ്, MP എന്നൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾ മൊബൈൽ ഫോൺ എന്ത് ചെയ്യണം, ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഇത്രയും ഓഫറിലേക്ക് കിട്ടും. പക്ഷേ ആ ബോക്സിൽ എഴുതിയൊരു വെച്ച ഒരു വിലയുണ്ടാവും, ആ വിലയാണ് MP, മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ആ ഒരു പ്രൊഡക്റ്റിൽ മാർക്ക് ചെയ്ത് വെച്ച പ്രൈസ്. അപ്പം അതിൽ 25% ഓഫർ ഉണ്ടെന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഓക്കെ, ആമസോണൊക്കെ തുറന്നു നോക്കിയാൽ പല ഓഫറുകൾ കാണാൻ കഴിയില്ലേ, ഏകദേശം ഒരു 50% വരെ ഓഫറുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊന്നാണ് നിങ്ങൾ ഡെയിലി ലൈഫിൽ കേൾക്കാറുണ്ട്, 10% ഹൈക്ക് ഇൻ ദ പെട്രോൾ പ്രൈസ് ഓഫ് പെട്രോൾ, പെട്രോളിൻ്റെ വില 10% കൂടി എന്നൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റസ് കൺസിഡർ എ ഫ്യൂ സച്ച് എക്സാമ്പിൾ, അത്തരം കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ചില പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും എക്സാമ്പിൾ 2 ഒന്ന് നോക്കാം. ദ പ്രൈസ് ഓഫ് എ സ്കൂട്ടർ വാസ് ₹34,000 ലാസ്റ്റ് ഇയർ. അതായത് കഴിഞ്ഞ വർഷം ഒരു സ്കൂട്ടറിൻ്റെ വില 34,000 രൂപയായിരുന്നു. ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ 20% ദിസ് ഇയർ. അപ്പം ഈ വർഷം എന്ത് ചെയ്തു, 34,000 വില വെച്ചിട്ട് ഒരുപാട് ആളുകൾ വാങ്ങാനുണ്ട്. അപ്പം കുറച്ചുകൂടി വില കൂട്ടിയാലും കുഴപ്പമില്ല, ആളുകൾ വാങ്ങുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഒരു 20% കൂടി ഇതിന് വില കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ സ്കൂട്ടറിൻ്റെ വില എത്രയാണെന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം 34,000, പിന്നെ ഈ വർഷം ഒരു 20% കൂടി വില കൂട്ടി, 34,000 20% കൂടി വില കൂട്ടി. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ അതിൻ്റെ വില എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിളാണല്ലോ കണ്ടെത്താനേ. ഏതായാലും അമിതയും സുനിതയും അതിന് ആൻസർ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് രണ്ടും മെത്തേഡും നോക്കാം. അമിത കണ്ടെത്തിയത്, അമിത സെഡ് ദാറ്റ് ഷീ വുഡ് ഫസ്റ്റ് ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ ദ പ്രൈസ്. അപ്പോൾ അതെന്ത് ചെയ്യും, ഇൻക്രീസ് ഇൻ ദ പ്രൈസ്, ഈ വർഷം എത്രയാണ് കൂടിയതെന്ന് കണ്ടെത്തും. എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ വിലയോട് ആ വില കൂട്ടും. ഈ വർഷം എത്രയാണ് കൂടിയത്, 20%. 34,000 വർഷം കൂടിയത്. അപ്പോൾ 34,000 എത്രയെന്ന് ആദ്യം കണ്ടെത്തും. എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ വില, അതായത് 34,000 ഈ 34,000 കൂട്ടും. അപ്പോൾ എന്ത് ചെയ്യും, ഈ വർഷത്തെ വില കിട്ടും. അതാണ് അമിത ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഷീ വുഡ് ഫസ്റ്റ് ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ ദ പ്രൈസ്. അപ്പം ഈ വർഷം കൂടിയ വില എത്രയാണെന്ന് അവരെന്ത് ചെയ്യും, ആദ്യം കണ്ടെത്തും. വിച്ച് ഈസ് ആ എത്രയെന്ന് വെച്ചാൽ എത്രയാണ്, 20% ഓഫ് 34,000, 34,000 20% ഓക്കെ. ആൻഡ് ദെൻ ഫൈൻഡ് ദ ന്യൂ പ്രൈസ്. ന്യൂ പ്രൈസ് പിന്നെ അതിൻ്റെ ശേഷം കണ്ടെത്തും. അതായത് എന്ത് ചെയ്യും, കഴിഞ്ഞ വർഷത്തെ വിലയോട് ഈ ഒരു ഇൻക്രീസ് ഇൻ ദ പ്രൈസ് കൂട്ടിയാൽ മതി അല്ലേ. ഈ ശതമാനം എത്രയാണെന്ന് വെച്ചാൽ ആ വില കൂട്ടിയാൽ മതി. അപ്പോൾ അതിനു വേണ്ടി അമിത കണ്ടെത്തുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ 20% ഓഫ് 34,000 എത്രയെന്ന് കണ്ടെത്തും. അപ്പം 20% ഓഫ് 34,000 എങ്ങനെ
എങ്ങനെ കണ്ടെത്താം? അത് സിമ്പിളാണ്, ഓഫ് വെച്ച് കാണാൻ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. 20% ഇൻറ്റു 34000 ചെയ്താൽ മതി. സാധാ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് 20% എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, 100 × 20 എന്നാണ് 20%. അതായത് 20/100 ചെയ്ത് കാണാൻ എന്ത് കിട്ടും? 20% കിട്ടും. അതാണ് കേട്ടോ 20% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 100/20 അതല്ല 20% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് 20/100 നമ്മൾ എന്ത് ചെയ്യും? 34000 ഇൻറ്റു ചെയ്താൽ 34000 20% എത്രയെന്ന് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് 20 × 34000 എത്രയാണ്? 680000 അല്ലേ, ശരിയല്ലേ? 680000 എന്ത് ചെയ്യാം? 34000 × 20 വരാം. അതായത് 34 × 2 എത്ര വരാം? 68000 വരും. പിന്നെ 68000 ഒരു പൂജ്യം കൂടി ചേർത്തെത്താൽ എന്ത് കിട്ടും? 20 × 34000 കിട്ടും. അതായത് 680000 എന്നർത്ഥം. ഈ 680000 100 ഹരിച്ചാൽ എന്ത് കിട്ടും? ഈ 34000 20% കിട്ടും. അതല്ലപ്പം ഇനി ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പം 34000 × 20 ചെയ്തു. അപ്പോൾ 680000 എന്ന് കിട്ടി. 680000 ഹരിക്കണം 100 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവസാനത്തെ 2 പൂജ്യം കളയാം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ അവസാനത്തെ 2 പൂജ്യം കളയാം. അപ്പം 6800 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പം ചുരുക്കി പറഞ്ഞാൽ 34000 20% 6800 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ ഈ വർഷത്തെ വില എത്രയെന്ന് കണ്ടെത്തണം. അതിനെന്ത് ചെയ്താൽ മതി? ഈ 34000 6800 കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പം ന്യൂ പ്രൈസ് ഈസ് ഈക്വൽ ടു ഓൾഡ് പ്രൈസ് പ്ലസ് ഇൻക്രീസ് ഇല്ലേ, അതായത് ഈ ഓൾഡ് പ്രൈസിനോട് ഇപ്പോൾ എത്രയാണ് വില കൂടിയത് ആ വില കൂട്ടിയാൽ മതി. അപ്പോൾ ഓൾഡ് പ്രൈസ് എത്രയാണ്? 34000. ഇൻക്രീസ് എത്രയാണ്? 6800. ഓക്കെ, അപ്പോൾ ഈ 34000 6800 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ന്യൂ പ്രൈസ് കിട്ടും. 34000 6800 കൂട്ടാൻ സിമ്പിളല്ലേ? സിമ്പിളാണ്. അതായത് 34000 + 6000 എന്താവും? 40000. പിന്നെ ഒരു 800 കൂടി ബാക്കിയുണ്ട്. അപ്പോൾ 40800 ആയിരിക്കും. അപ്പോൾ ഈ വർഷത്തെ വില 40800 ആണെന്ന് അമിത കണ്ടെത്തി. ഇനി സുനിത വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കണ്ടെത്തണം. അതായത് നമ്മുടെ യൂണിറ്ററി മെത്തേഡ്, അതാണല്ലോ വളരെ സിമ്പിൾ മെത്തേഡ്. അപ്പം സുനിത കണ്ടെത്തുന്ന മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കാം. സുനിത ഇങ്ങനെ ചിന്തിക്കണം, അതായത് 20% ഇൻക്രീസാണ് അല്ലേ ഇവിടെ സംഭവിക്കുന്നത്. 20% ഇൻക്രീസാണ് ഈ വർഷം സംഭവിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഈ 34000 എന്നുള്ളത് ശരിക്കും എന്തായിരുന്നു? കഴിഞ്ഞ വർഷത്തെ 100% ആ കഴിഞ്ഞ വർഷത്തെ 100% ഒരു 20% കൂടി കൂടി. അതിൻ്റെ അർത്ഥം എന്താ? 120% ആയിരുന്നല്ലേ കഴിഞ്ഞ വർഷത്തെ വിലയിൽ നിന്നും 120% ഇപ്പോഴത്തെ വില എന്നല്ലേ അർത്ഥം. ഓക്കെ, അപ്പം 120 വില കൂടിയ മാതിരിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? 34000 അപ്ലൈ ചെയ്യും. ഓക്കെ, ഞാനൊന്ന് വായിച്ചുതരാം. സുനിത യൂസ്ഡ് ദ യൂണിറ്ററി മെത്തേഡ്. സുനിത യൂണിറ്ററി മെത്തേഡാണ് യൂസ് ചെയ്തത്. 20% ഇൻക്രീസ് മീൻ, അതായത് 20% ഇൻക്രീസ് എന്ന് അർത്ഥമാക്കുന്നത് RS 100 ഇൻക്രീസഡ് ടു RS 120. അതായത് കഴിഞ്ഞ വർഷത്തെ വില മൊത്തം 100 നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ ആ 100 വില എന്ത് ചെയ്തു? 120 കൂടി എന്നുള്ള അർത്ഥം. അതായത് കഴിഞ്ഞ വർഷത്തെ 100% 120% കൂടി. അതായത് 20% കൂടി എന്നർത്ഥം. സോ RS 34000 വിൽ ഇൻക്രീസ് ടു, അപ്പം നമ്മൾ എന്ത് കണ്ടെത്തും? ആ 120/100 അതാണല്ലോ 120% എന്ന് പറയുന്നത് അല്ലേ. 120/100 × 34000 ചെയ്താൽ മതി. ഓക്കെ, അപ്പം 120/100 × 34000 ചെയ്യുമ്പോൾ 120/34000/100 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 40800 എന്ന് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ സുനിതയുടെ മെത്തേഡ് വളരെ സിമ്പിൾ മെത്തേഡല്ലേ. ഓക്കെ, ചിലപ്പോൾ കാൽക്കുലേഷനിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവില്ല, എന്നാലും കാൽക്കുലേഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. ഞാൻ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറയുന്നില്ല. കാരണം ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാതെ വീഡിയോ ലെങ്ത് കൂടുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ശരിക്കും ഈ ലെങ്ത് കൂടുന്നത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ഇങ്ങനെ പോവാണ് അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ ലെങ്ത് കൂടുന്ന വിഷയങ്ങളൊന്ന് മനസ്സിലാക്കാം. അതായത് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെ ലോ ലെവൽ വിദ്യാർത്ഥിക്കും മനസ്സിലാവുന്ന കോലത്തിലാണ് ഞാൻ എന്ത് ചെയ്ത് ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുന്നത്, അവർക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വിശദീകരിച്ച് പറയണം. അപ്പം വല്ലാതെ നല്ല ബ്രില്ലിയൻ്റ് ആയ സ്റ്റുഡൻസിനൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, ജസ്റ്റ് യൂട്യൂബിൽ എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ചെയ്ത് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വീഡിയോ കേട്ടാൽ മതി. നിങ്ങൾക്ക് ചില ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതിൽ നമുക്ക് അടുത്ത കാര്യം പെട്ടെന്ന് അടുത്തതിലേക്ക് കടക്കാം. അപ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും 40800 എന്ന്. ഇതിൻ്റെ സിമ്പിൾ മെത്തേഡ് ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നില്ല. ഏതായാലും സിമിലർലി എ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ പ്രൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചതെന്താണെന്ന് വെച്ചാൽ, അതായത് ഞങ്ങളെ ഒറിജിനൽ പ്രൈസിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് കൂടി, അപ്പോൾ അതെങ്ങനെ കണ്ടെത്തുക എന്നാണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒറിജിനൽ പ്രൈസിൽ നിന്ന് എത്രയോ പെർസെൻറ്റേജ് കുറഞ്ഞാൽ എത്രയെന്ന് കണ്ടെത്താൻ കഴിയൂടെ. ഫോർ എക്സാമ്പിൾ ഓഫർ എന്തെങ്കിലും വരുമ്പോൾ അല്ലേ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടെത്താം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു, കൂട്ടി അതിന് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ ഇവിടെ ഇപ്പം സുനിത അമിത ചെയ്തത് കണ്ടില്ലേ, കൂട്ടുകയാണ് ചെയ്തത്. അതിന് അപ്പം നിങ്ങൾക്ക് പെർസെൻറ്റേജ് കുറയുകയാണെങ്കിൽ കുറച്ചാൽ മതി, നമുക്കതൊന്ന് നോക്കാം. സിമിലർലി എ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ പ്രൈസ് വുഡ് ഇംപ്ലി ഫൈൻഡ് ദ ആക്ച്വൽ ഡിക്രീസ് ഫോളോഡ് ബൈ ഇറ്റ് സബ്സ്ട്രാക്ഷൻ ഫ്രം ദി ഒറിജിനൽ പ്രൈസ്. അതായത് ഒറിജിനൽ പ്രൈസിൽ നിന്ന് നമുക്ക് എത്ര കുറയ്ക്കാനാണ് നോക്കേണ്ടത്, അതായത് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ആണെങ്കിൽ. ഓക്കെ,
അപ്പം നമുക്ക് നോക്കാം. സപ്പോസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇറ്റ് സെയിൽ, അതായത് ഏതൊരു വസ്തുവും അതിൻ്റെ ഇപ്പം നമ്മൾ എക്കണോമിക്സിലൊക്കെയുള്ള ഒരു തിയറിയാണ്. അതായത് നമുക്ക് ഒരു വസ്തുവിൻ്റെ എന്ത് നമ്മുടെ പ്രൈസ് അതിനെ നമ്മൾ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് കൂടും അല്ലേ. ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഷവർമ്മൊക്കെ കിട്ടുന്നുണ്ട്, സാധാരണ ആ ഷവർമ്മക്ക് 60 രൂപയാണെന്ന് വെക്കാം. ആ ഷവർമ്മ ഏതെങ്കിലും സ്ഥലത്ത് 40 രൂപക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അവിടെ പോയിട്ട് ഷവർമ്മ വാങ്ങും. കാരണം എന്താ, അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഡിമാൻഡ് കൂടും. അത് എക്കണോമിക്സിലൊരു തിയറിയാണ്, സാമ്പത്തിക ശാസ്ത്രത്തിലൊരു തിയറിയാണ്. അപ്പം സപ്പോസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇൻ ഇറ്റ്സ് സെയിൽ, അതായത് അതിൻ്റെ വില അതിൻ്റെ സെയിലിംഗ് കൂട്ടാൻ വേണ്ടി, അതിൻ്റെ കച്ചവടം കൂട്ടാൻ വേണ്ടി, ദ പ്രൈസ് ഓഫ് സ്കൂട്ടർ വാസ് ഡിക്രീസ് ബൈ 5%. അതായത് 5% എന്ത് ചെയ്തു, സ്കൂട്ടറിൻ്റെ വില കുറച്ചു എന്ന് സങ്കല്പിക്കാം. ദെൻ ലെറ്റ് എസ് ഫൈൻ ദ പ്രൈസ് ഓഫ് സ്കൂട്ടർ. അങ്ങനെയാണെങ്കിൽ സ്കൂട്ടറിൻ്റെ വില എത്രയെന്ന് നമുക്ക് കണ്ടെത്താം. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം 34,000 ആയിരുന്നു, ഈ വർഷം നമ്മൾ എന്ത് ചെയ്തു അതിന് 20% കൂട്ടി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, ഈ 34,000 പ്രൈസുള്ള സ്കൂട്ടറിന് 5% വില കുറച്ചു എന്ന് വെക്കാം, അതിൻ്റെ കച്ചവടം കൂടാൻ വേണ്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാം, പ്രൈസ് ഓഫ് സ്കൂട്ടർ എത്രയാണ്, 34,000 അല്ലേ. അപ്പം റിഡക്ഷൻ എത്രയാണ്, 5% ഓഫ് RS 34,000. 34,000 5% എന്ത് ചെയ്ത് റിഡക്ഷൻ വന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തുക, ഒന്നുമില്ല, 5% എന്ന് പറയുന്നത് എന്താണ്, 5/100 അല്ലേ. 5/100 ഇൻറ്റു ഓഫ് വരുമ്പം ഇൻറ്റുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പം 5/100 അതായത് 5% ഇൻറ്റു 34,000 ചെയ്തിക്കാണെങ്കിൽ 34,000 5% എത്രയെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 5/100 ഇൻറ്റു 34,000 നമ്മൾ ചെയ്യുമ്പോൾ 34,000 5% കിട്ടും. അപ്പോൾ 5×34,000 എങ്ങനെ ചെയ്യാം, നമുക്ക് തൽക്കാലം 10×34,000 ചെയ്യാം. 10×34,000 ചെയ്യുമ്പോൾ 340,000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 5×34,000 എത്ര ആയിരിക്കും, അതിൻ്റെ നേരെ പകുതി 340,000 നേരെ പകുതി, അതായത് 34 നേരെ പകുതി എത്ര, 15. അപ്പം 170,000 ആവും അല്ലേ. അപ്പം 170,000 ഹരിക്കണം 100 എത്ര ആയിരിക്കും, 1,500 ആവും, 2 പൂജ്യം കളയാം. ഓക്കെ, അപ്പോൾ 1,500 രൂപയാണ് കുറഞ്ഞതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒറിജിനൽ പ്രൈസിൽ നിന്ന് 1,500 കുറച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ന്യൂ പ്രൈസ് കിട്ടും. ന്യൂ പ്രൈസ് ഈസ് ഈക്വൽ ടു ഓൾഡ് പ്രൈസ് മൈനസ് റിഡക്ഷൻ. 34,000 മൈനസ് 1,500 ചെയ്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 32,300 കിട്ടും. 34,000 ഇങ്ങനെ കുറയ്ക്കാം സിമ്പിളായിട്ട്. 34,000 തൽക്കാലം 2,000 കുറയ്ക്കുക, അപ്പോൾ 32,000 എന്ന് കിട്ടും. എന്നിട്ട് അവിടെ ഒരു 300 ബാക്കിയുണ്ടല്ലേ, ആ 300 തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 32,300 എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു മെത്തേഡെല്ലാം നമുക്ക് മറ്റേ മെത്തേഡും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും സംഭവം നിങ്ങൾക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, വി വിൽ ആൾസോ യൂസ് ദിസ് ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. അതായത് ഇപ്പോൾ ഇത് ഡിസ്കൗണ്ട് ആണല്ലേ, ഏകദേശം ഒരു 5% ഇവിടെ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്കൗണ്ടിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നത്, ഇതാ നമ്മൾ അടുത്ത സൈഡിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ഇൻ ഡിസ്കൗണ്ട്സ്, ഡിസ്കൗണ്ടുകൾ എങ്ങനെ കണ്ടെത്താം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ശരിക്കുള്ള ആ മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ മൊബൈൽ ഫോണിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ കൊടുത്ത ആ പ്രൈസ് അതിൽ അവിടെ ലാബിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ആ പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, വില കുറയ്ക്കുക. നമ്മൾ എന്തിനാണ് ഡിസ്കൗണ്ട് വില കുറയ്ക്കണമെന്ന് വെച്ചിട്ടാണെങ്കിൽ ആളുകൾ കൂടുതൽ ആ സാധനം വാങ്ങാനാണല്ലേ. നമ്മൾ ഷവർമയുടെ വിഷയം പറഞ്ഞു. ഇപ്പോൾ 60 രൂപയുള്ള ഷവർമ 40 രൂപക്ക് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നല്ല എന്തുണ്ടാവും, ഡിമാൻഡ് ഉണ്ടാവും, അത് ഒരുപാട് ആളുകൾ വാങ്ങാനുണ്ടാവും. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡിസ്കൗണ്ട് ഈസ് എ റിഡക്ഷൻ ഗിവൺ ഓൺ ദ മാർക്കറ്റ് പ്രൈസ് MP. അതായത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാർക്കറ്റ് പ്രൈസ്, അതായത് ശരിക്കും നമ്മൾ തന്നിരിക്കുന്ന ആ വിലയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, വില കുറയ്ക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, റിഡക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് എന്ന് പറയാം. അപ്പം തന്നിരിക്കുന്ന വിലയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചിക്കാണെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന വില അല്ലേ. ആ അപ്പം ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ ഫോണിൻ്റെ ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വില, ആ വിലയിൽ നിന്ന് അത് കുറച്ചിക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഡിസ്കൗണ്ട്, അതാണ് ഡിസ്കൗണ്ട് നമ്മൾ പറയും. ദിസ് ഈസ് ജനറലി ഗിവൻ ടു അട്രാക്ട് കസ്റ്റമേഴ്സ്. ഈ ഡിസ്കൗണ്ട് നമ്മൾ നൽകുന്നത് എന്തിനാ വെച്ചാൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനാണ്, ടു ബൈ ഗുഡ്സ് ഓർ ടു പ്രൊമോട്ട് സെയിൽസ് ഓഫ് ദി ഗുഡ്സ്. ഒന്നുകിൽ എന്ത് ചെയ്യണേ, ആ സാധനം ഒരുപാട് വാങ്ങാൻ, ചിലപ്പം ആ സാധനം ആരും വാങ്ങുന്നുണ്ടാവില്ല, അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ അതിൻ്റെ വില കുറയ്ക്കും. അല്ലെങ്കിൽ അതിൻ്റെ അത് വാങ്ങണമൊക്കെ ഉണ്ട്, പക്ഷേ അത് വളരെ കുറച്ച് ആളുകളെ വാങ്ങുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടു പ്രൊമോട്ട് സെയിൽസ്, അതിൻ്റെ സെയിലുകൾ എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കാൻ വേണ്ടി. 10 ആളുകളെ വാങ്ങുന്നുള്ളെങ്കിൽ അതൊരു 30 ആളുകളൊക്കെ വാങ്ങാൻ വേണ്ടി, അതിൻ്റെ കച്ചവടം കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ ഗുഡ്സിൻ്റെ കച്ചവടം കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വില കുറയ്ക്കും. യു ക്യാൻ ഫൈൻ ദ ഡിസ്കൗണ്ട്, ഇനി നിങ്ങൾക്ക് എങ്ങനെ ഡിസ്കൗണ്ട് കണ്ടെത്താം. അപ്പോൾ ഡിസ്കൗണ്ട് എങ്ങനെ കണ്ടെത്തുകയെന്ന് വെച്ചാൽ, യു ക്യാൻ ഫൈൻ ദ ഡിസ്കൗണ്ട് ബൈ സബ്ട്രാക്ടിങ് ഇറ്റ്സ് സെയിൽ പ്രൈസ് ഫ്രം ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അത് അതിൽ കൊടുത്തൊരു വില ഉണ്ടാവും അല്ലേ, ആ
സാധനത്തിന് മേൽ കൊടുത്തൊരു വില ഉണ്ടാവും, ആ പാക്ക് മേലോ അല്ലെങ്കിൽ അതിൻ്റെ ബോക്സ് മേലോ കൊടുത്തൊരു വില ഉണ്ടാവും. ആ വിലയിൽ നിന്ന് എത്ര വിലക്കാണോ അത് അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിലാണ്ട് കുറച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടും, ഡിസ്കൗണ്ട് എത്രയാണ് കിട്ടും. സോ ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് മൈനസ് സെയിൽ പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്താണെന്നും സെയിൽ പ്രൈസ് എന്താണെന്നും മനസ്സിലായില്ലേ. മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെയാണെങ്കിൽ അതിൽ മാർക്ക് ചെയ്ത ആ പ്രൈസ്, ഓക്കെ, അതിൽ പിന്നെ കൊടുത്തിരിക്കുന്ന ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ പ്രൈസ്, അതിൽ നിന്നും സെയിൽ പ്രൈസ് എന്നൊക്കെയാണെങ്കിൽ നമ്മൾ എത്ര വിലക്കാണോ അത് ശരിക്കും വിൽക്കുന്നത്. ഇപ്പോൾ 60 രൂപയുടെ ഷർമ നമ്മൾ 40 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ ആ 40 രൂപയാണ് എന്ത്, സെയിൽ പ്രൈസ്. ഓക്കെ, അപ്പം 60 - 40 ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, 20 രൂപയാണ് ഡിസ്കൗണ്ട് എന്ന് മനസ്സിലാവും. ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി ഡിസ്കൗണ്ട് പെർസെൻറ്റേജിലൊക്കെ വരും, അതെങ്ങനെ നമുക്ക് അടുത്തൊരു ഇതിൽ ചർച്ച ചെയ്യാം കേട്ടോ, എക്സാമ്പിളിൽ ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കാം, ഇപ്പോൾ വളരെ സിമ്പിൾ എക്സാമ്പിളാണ്. ആൻഡ് ഐറ്റം മാർക്കറ്റ് ആയിട്ട് RS 840, അതായത് ഒരു സാധനത്തിൻ്റെ വില 840 ആണ്. ഫോർ എക്സാമ്പിൾ ഒരു മെമ്മറി കാർഡ് നിങ്ങൾ സങ്കല്പിക്കാം, 840 ആണ് അതിൻ്റെ രൂപ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സോൾഡ് ഫോർ RS 714 രൂപക്കാണ് ആ മെമ്മറി കാർഡ് വിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 32 GB മെമ്മറി കാർഡ് അത് 840 ആണ് അതിൽ കൊടുത്ത വില, അത് 714 രൂപക്കാണ് അത് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട്. അപ്പോൾ എത്ര രൂപയാണ് ഇവിടെ ഡിസ്കൗണ്ട് കിട്ടിയത്, രൂപയിൽ എത്ര രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടിയത്. ആൻഡ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് ആണെന്നും രണ്ടും നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മാർക്കറ്റ് പ്രൈസ് മൈനസ് സെയിൽ പ്രൈസ് അല്ലേ. ഇവിടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 840, സെയിൽ പ്രൈസ് എത്രയാണ്, 714 അല്ലേ. സെയിൽ ഈ വിലക്കാണ് അവർ വിറ്റത്. അങ്ങനെയാണെങ്കിൽ 840 - 714 കുറച്ചാൽ എന്ത് കിട്ടും, ഇവിടെ ഡിസ്കൗണ്ട് എത്രയാണ് കിട്ടും. 840 - 714 എന്ന് കുറച്ച് നോക്കും. സിമ്പിളായിട്ട് കുറയ്ക്കാനുള്ള മെത്തഡ് എന്താ, നിങ്ങൾ ഇങ്ങനെ കൂട്ടി അവിടെ എഴുതിക്കാണ്ട് കുറയ്ക്കൊന്നും വേണ്ട ആവശ്യമില്ല. 814 നിന്നും 840 എത്ര ഉണ്ട് നോക്കിയാൽ മതി. സിമ്പിളായിട്ട് 814 നിന്നും 814 എത്ര ഉണ്ട്, 100 അല്ലേ. 814 പിന്നെ എത്ര ഉണ്ട്, 824 - 834, അപ്പോൾ എത്രയായി, 120 ആയി. ഓക്കെ, പിന്നെ ഒരു 6 കൂടി ബാക്കിയുണ്ട്, അപ്പോൾ 126 ആയി. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് 126 ആണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് മനസ്സിലാവും. ഇനി സിൻസ് ഡിസ്കൗണ്ട്സ് ഈസ് മാർക്കറ്റ് ഓൺ പ്രൈസ്, വി വിൽ ഹാവ് ടു യൂസ് മാർക്കറ്റ് പ്രൈസ് ആസ് ബേസ്. അപ്പം ഇനി ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് കിട്ടണം, ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രയെന്ന് കിട്ടണം, ഈ 126-ൻ്റെ പെർസെൻറ്റേജ് എത്രയെന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, 126 എത്ര, അതായത് 840-ൽ 126 എത്ര പെർസെൻറ്റേജാണ് നോക്കും. 840-ൻ്റെ എത്ര പെർസെൻറ്റേജാണ് 126 നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, 840, അതായത് നമ്മുടെ ഒറിജിനൽ പ്രൈസായ 840 നമ്മൾ എന്ത് ചെയ്യണം, ബേസ്, അതായത് നമ്മളെ ഡിനോമിനേറ്റർ ആയിട്ട് അടിയിൽ കൊടുക്കണം. അത് 840-നെ ബേസ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പെർസെൻറ്റേജ് കണ്ടെത്തുന്നത്. ശരിയല്ലേ. അപ്പം ഈ 840-ൽ 126 എത്ര ഉണ്ടെന്ന് നോക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, 126 / 840 × 100 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പം ഓൺ മാർക്കറ്റ് പ്രൈസ് RS 840, ദ അപ്പം ദ ഡിസ്കൗണ്ട് ഈസ് RS 126. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് 840-ഉം ഡിസ്കൗണ്ട് എത്രയാണ്, 126 ആണ്. അങ്ങനെയാണെങ്കിൽ ഓൺ MP ഓഫ് RS 100, അപ്പോൾ ഇനി നമ്മളത് എന്ത് 100-ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഹൗ മച്ച് വിൽ ദ ഡിസ്കൗണ്ട് ബി. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം, 100-ലേക്ക് തൽക്കാലം കൺവേർട്ട് ചെയ്യണം. അതായത് അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് കിട്ടാം. അപ്പോൾ നമ്മൾ 100-ലേക്ക് കൺവേർട്ട് എന്ത് ചെയ്താൽ മതി, 126 / 840 എന്ന് ചെയ്യാം. അതായത് 840-ൽ 126 എത്രയുണ്ട്, എന്നിട്ട് നമ്മൾ × 100 ചെയ്തിക്കാണെങ്കിൽ അതെന്ത് ചെയ്യും, അതിനെ പെർസെൻറ്റേജിലേക്ക് ആക്കി മാറ്റി. അപ്പം 126-ൽ 840 എത്ര പെർസെൻറ്റേജാണ് നമ്മൾ നോക്കണമെങ്കിൽ 126 - 840 × 100 ചെയ്താൽ മതി. ഇതൊരു ഫോർമുലയാണ്, മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പം 840-ൽ 126 എത്ര പെർസെൻറ്റേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എന്ത് ചെയ്യാം, 126 / 840 × 100 എന്ന് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. അവിടെ പെർസെൻറ്റേജിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്, തൽക്കാലം നിങ്ങൾ വെട്ടി ഒഴിവാക്കണം കേട്ടോ. ശരിക്കും അവിടെ പെർസെൻറ്റേജിന് കൊടുത്തിട്ടെങ്കിൽ ഉത്തരം തെറ്റും. 15% എന്ന് പറയുകയാണെങ്കിൽ 0.15 എന്നാണ് ആൻസർ വരിക. 15 ഇവിടെ കറക്റ്റായിട്ട് ആൻസർ കിട്ടുക. 126 / 840 × 100 ചെയ്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് 15 എന്നുള്ളൊരു ആൻസറാണ് കിട്ടുക. പിന്നെ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ അത് 15% ആണെന്ന് എഴുതും. ചില ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്, 126 / 840 × 100% എന്ന് കണ്ടിട്ടുണ്ട്. 100% ഈസ് ഈക്വൽ ടു 15%, അത് ശരിയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് 100% എന്ന് പറയുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു 1 ആണ്. 126 / 840 ഈസ് ഈക്വൽ ടു 0.15 ആണ്. അത് തന്നെയാണ് ഈസ് ഈക്വൽ ടു 15% എന്ന് പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഒന്നുകിൽ 2% അവിടെ വെട്ടുക, അല്ലെങ്കിൽ 2% കൊടുക്കുക, അപ്പോഴേ ഉത്തരം ശരിയാവുള്ളൂ. അല്ലാതെ ഇവിടെ ഉള്ളതുപോലെ ഉത്തരം കൊടുത്താൽ ഉത്തരം ശരിയാവില്ല. 15% എന്ന് പറഞ്ഞാൽ എന്താണ്, 0.15 ആണ്. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ 126 എത്ര പെർസെൻറ്റേജ്, 840-ൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന് കിട്ടണമെങ്കിൽ 126 / 840 × 100 ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് 15 എന്നുള്ളൊരു ആൻസർ കിട്ടും.
ഇപ്പം നിങ്ങൾ എന്താ ചെയ്തത്? ഒരു വില അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടെത്തി അല്ലേ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ഇത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് എന്ത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിക്കാണെങ്കിൽ അത് എത്രയാണ് വില എന്ന് നിങ്ങൾക്ക് കിട്ടും. യു ക്യാൻ ആൾസോ ഫൈൻഡ് ഡിസ്കൗണ്ട് എത്രയാണ് നിങ്ങൾക്ക് കിട്ടും, അതായത് എത്ര എമൗണ്ടിലാണ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും വെൻ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇസ് ഗിവൺ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഫോർ എക്സാമ്പിൾ 15% ഡിസ്കൗണ്ട് തന്നിക്കാണെങ്കിലും അത് എത്രയാണ് എമൗണ്ടിൽ എന്ന് നിങ്ങൾക്ക് കിട്ടും. അത് കണക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നമുക്ക് എക്സാമ്പിൾ 4 ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. Example 4. The list price nanikanengil market price nanu to adil kodutha vela nerthullu list price nu to. The list price of a frock ayathu oru udup aa udupinte list price ayathu market price ethrayanu 6720 aanu. A discount of 20% is announced on sale. ഇങ്ങോട്ട് അപ്പോൾ കടയിൽ ഉണ്ടെന്ത് 20%, ഇവിടെയുള്ള എല്ലാ വസ്ത്രങ്ങൾക്കും 20% ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട്, അപ്പം എത്ര രൂപയാണ് ഇവിടെ ഡിസ്കൗണ്ട് കിട്ടിയത് ഓൺ ഇറ്റ്, അതായത് ഈ ഒരു ഉടുപ്പിൽ. ആൻഡ് ഇറ്റ്സ് സെയിൽ പ്രൈസ്, അതിൻ്റെ സെയിൽ പ്രൈസ് എത്രയാണ്? 220 രൂപയുള്ള ഈ ഒരു സംഭവത്തിന് ഇത്ര ഡിസ്കൗണ്ട് കിട്ടിക്കാണെങ്കിൽ പിന്നെ അത് വിൽക്കുന്നത് എത്ര വിലക്കായിരിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തു, 220 രൂപയുള്ള ഒരു ഉടുപ്പ് അതിന് 20% എന്തുണ്ട് അതിന് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എത്ര രൂപയാണ് അവിടെ കുറഞ്ഞതെന്നും ഇപ്പോൾ അത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നും നമ്മൾ കണ്ടെത്തണം. സിമ്പിളല്ലേ? ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഈസ് സെയിം ആസ് ദി ലിസ്റ്റ് പ്രൈസ്. ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റ് പ്രൈസ് എന്നും ലിസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ അവിടെ കൊടുത്തിരിക്കുന്ന വില എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് മീൻസ് ദാറ്റ് ഓൺ RS 100 MP ദ ഡിസ്കൗണ്ട് ഈസ് RS 20. അപ്പം ഒരു സാധനത്തിന് 20% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആ സാധനത്തിന് ഇപ്പോൾ 100 രൂപയാണെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ 20 രൂപ ഡിസ്കൗണ്ട് നൽകി എന്നാണ് അർത്ഥം. ഇനി നമ്മൾ ഇത് യൂണിറ്ററി മെത്തഡ് ഉപയോഗിച്ചാണ് ഇത് കണ്ടെത്തുകയാണെങ്കിൽ, ഓൺ RE 1 ദ ഡിസ്കൗണ്ട് വിൽ ബി RS 20/100. ഇപ്പം നമ്മൾക്ക് 220 വിലയല്ലേ ഇപ്പോൾ ഈ ഉടുപ്പിനുള്ളത്, ഇനിയിപ്പോൾ ഈ ഉടുപ്പിന് 1 രൂപയാണെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഡിസ്കൗണ്ട് കിട്ടിയത് 20/100 ആയിരിക്കും, അതായത് 100-ൽ 20 രൂപയായിരിക്കും ഉണ്ടാവുക ഇവിടെ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഒരു രൂപയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, എന്ത് 20/100 നേരെ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ 220 രൂപയാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 20/100 × 220 ചെയ്യണം. അപ്പോഴേ എന്ത് കിട്ടുള്ളൂ, 220 രൂപയുടെ 20% കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? മറ്റേത് 1 രൂപയുടെ 20% കിട്ടുള്ളൂ 20/100 ചെയ്ത് കാണെങ്കിൽ. ബട്ട് മറിച്ച് 20/100 × 220 ചെയ്ത് കാണെങ്കിൽ 220 രൂപയുടെ 20% എത്രയെന്ന് കിട്ടും. ഓക്കെ, അപ്പം ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു RS 20/100 × 220. ഓക്കെ, അപ്പോൾ എങ്ങനെ 20 × 220 ചെയ്യും? സിമ്പിളായിട്ട് 20 × 220 ആദ്യം ചെയ്യല്ലേ. അപ്പോൾ 20 × 220 നമ്മൾ ചെയ്യുന്നതിന് പകരം 2 0 അവിടെ തൽക്കാലം മാറ്റി വെക്കുക, എന്നിട്ട് 22 × 2 ചെയ്യുക, അപ്പോൾ 44 കിട്ടും. എന്നിട്ട് 2 0 ചേർത്ത് കൊടുക്കുക, അപ്പം കിട്ടും 4400 എന്ന് കിട്ടും. എന്നിട്ട് 4400 × 100 എത്രയാണ്? ആ 2 0 നേരം ഒഴിവാക്കിയാൽ മതി അല്ലേ, അപ്പം 44 എന്ന് കിട്ടും. അപ്പം 44 ഇവിടെ ഡിസ്കൗണ്ട് കിട്ടിയ രൂപ എന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, 220 ഈ 44 കുറച്ചാൽ മതി, അപ്പം എന്ത് കിട്ടും, സെയിൽ പ്രൈസ് കിട്ടും. ഇപ്പം എത്ര രൂപക്കാണ് ഇത് വിൽക്കുന്നതെന്ന് കിട്ടും. അപ്പം 220 − 44 ചെയ്ത് കാണെങ്കിൽ ഇത് സെയിൽ പ്രൈസ് കിട്ടും. ഓക്കെ, അപ്പോൾ 220 ന് 44 കുറയ്ക്കാതെ ട്രിക്ക് എന്തായിരുന്നു, 44 × 220 എത്ര ഉണ്ട് നോക്കിയാൽ മതി അല്ലേ. 44 × 100 എത്ര ഉണ്ട്, 56 ഉണ്ട്. 100 × 200 = 100 ഉണ്ട് അല്ലേ, അപ്പം 156 ആയി. പിന്നെ 200 × 220 എത്ര ഉണ്ട്, 1 രൂപയും കൂടി ഉണ്ട്. അപ്പോൾ 156 + 20 = 176 കിട്ടി. അപ്പോൾ 176 രൂപയാണ് ഇവിടെ എന്തേത് വിൽക്കുന്ന പ്രൈസ്. ഓക്കെ, ഇനി റഹൻ അത് കണ്ടെത്തിയത് മറ്റു രൂപത്തിലാണ്. അതായത് റഹൻ ഇവിടെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതായത് 20% ഡിസ്കൗണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പം യഥാർത്ഥ വിലയിൽ നിന്ന് 20% ഡിസ്കൗണ്ട് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു വസ്തുവിൻ്റെ, അതായത് 220 രൂപേൻ്റെ 80% കണ്ടെത്തിയാൽ പോരെ, മൊത്തം അത് ഇപ്പോൾ 220 എന്നുള്ള 100% സങ്കല്പിക്കാം, 100% ആണ്. അപ്പോൾ അതിൽ നിന്ന് 20% ഡിസ്കൗണ്ട് വരണക്കാണെങ്കിൽ അപ്പം 100-ൽ നിന്ന് 20 പോകുമ്പോൾ 80 കിട്ടി. അപ്പോൾ 220 80% കണ്ടെത്തി നമുക്ക് സിമ്പിളായിട്ട് എന്ത് കിട്ടും, എത്രയാണ് ഡിസ്കൗണ്ട് കിട്ടി, ഇപ്പോൾ എത്രയാണ്, എത്ര രൂപക്കാണ് വിൽക്കുന്നതെന്ന് കിട്ടൂലേ. അപ്പോൾ റഹന അങ്ങനെ ഒരു മെത്തേഡാണ് കണ്ടെത്തിയത്. അതായത് റഹന ഇപ്പോൾ വിൽക്കുന്ന വില കണ്ടെത്താൻ റഹന ഉപയോഗിച്ചത് കുറയ്ക്കുകയല്ല ചെയ്തത്. റഹന ചെയ്തതെന്ന് വെച്ചാൽ റഹനക്ക് ഇപ്പോൾ കുറയ്ക്കുന്നതിനേക്കാളും സുഖം എന്താണ്, പെർസെൻറ്റേജ് ആണ്. അവർ അത്രയും ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം റഹന ഫൗണ്ട് ദ സെയിൽ പ്രൈസ് ലൈക്ക് ദിസ്. റഹന ഇങ്ങനെയാണ് സെയിൽ പ്രൈസ് കണ്ടെത്തിയത്. എ ഡിസ്കൗണ്ട് ഓഫ് 20% മീൻസ് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർ എ എം പി ഓഫ് RS 100, 100 രൂപയുള്ളൊരു സാധനം അത് 20 രൂപയായി ചുരുങ്ങി എന്നല്ലേ. ഡിസ്കൗണ്ട് ഈസ് RS 20, 20 രൂപ അതിനെന്താണ് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഹിൻസ് ദ സെയിൽ പ്രൈസ് ഈസ് RS 80. അങ്ങനെയാണെങ്കിൽ ഇവിടെ 80 രൂപയ്ക്കാണ് ആ സാധനം വിൽക്കാം. ഫോർ എക്സാമ്പിൾ 100 രൂപയുള്ള ഒരു സാധനം 20 രൂപ അതിന് ഡിസ്കൗണ്ട് കിട്ടി, അപ്പോൾ ബാക്കി 80 രൂപയായും ഉണ്ടാവാം.
അങ്ങനെ യൂണിറ്ററി മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ യൂസിങ് യൂണിറ്ററി മെത്തേഡ് വെൻ എം പി ഇസ് ആർ എസ് 100 സെയിൽ ഇസ് ആർ എസ് 80 ആയിരിക്കും എന്ത് ഇവിടെ സെയിൽ പ്രൈസ് ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ വെൻ എം പി ഇസ് ആർ എസ് ആർ ഇ 1 ഒരു രൂപയാണ് ഇവിടെ എന്ത് ഇത് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ 80/100 ആയിരിക്കും എന്തുണ്ടാവുക അതിൻ്റെ സെയിൽ പ്രൈസ് ഉണ്ടാവുക, അത് വിൽക്കുന്ന വില. നമ്മൾ 220 ആക്കുമ്പോൾ 80/100 × 220 എന്നാവും. ഓക്കെ, ഒരു രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ 80/100 ആയിരിക്കും അതിൻ്റെ ഇപ്പോഴത്തെ വിൽക്കുന്ന പ്രൈസ്. പക്ഷേ 220 വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 80/100 × 220 ചെയ്യണം. അല്ലെങ്കിൽ ഒരു രൂപയാണെങ്കിൽ 80/100 × 1 തന്നെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ 80/100 തന്നെ ആൻസർ കിട്ടും. 220 ഇവിടെ വില എന്നുള്ളത് കൊണ്ട് 80/100 × 220 നമ്മൾ ചെയ്തു. അപ്പോൾ വേണം നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിൻ്റെ 80% നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 80/100 × 220 ചെയ്യും. ഇനി 80/220/100 അതെങ്ങനെ ചെയ്യാം, 80/220 അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, തൽക്കാലം 100/220 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, 22,000 കിട്ടും അല്ലേ. ഇനിയിട്ട് 22,000 നിന്ന് എന്ത് ചെയ്യാം, നമ്മളൊരു 20 കുറയ്ക്കുക, 20/220 കുറയ്ക്കാം. 20/220 എത്രയായിരുന്നു, നമ്മൾ മുകളിലും പറഞ്ഞു 4,400 അല്ലേ. ഓക്കെ, അതായത് 22×2 അപ്പം എന്തിട്ട് 44 കിട്ടും. അപ്പം അങ്ങനെ 4,400 കിട്ടും. അപ്പം ഈ 22,000 കുറച്ചാൽ എത്ര, 22,000 കുറച്ചാൽ 18,000, പിന്നെ ഒരു 400 കൂടി കുറച്ചാൽ 17,600 എന്ന് കിട്ടും. ഈ 17,600 നമ്മൾ 100 കൊണ്ട് ഹരിച്ചാൽ 176 എന്ന് കിട്ടും. 2 0 കളഞ്ഞാൽ മതി, സിമ്പിൾ അല്ലേ. ഓക്കെ, അങ്ങനെ 176 നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ആൻസർ കിട്ടും. അപ്പോൾ രഹന ഇവിടെ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് ഒന്നും കണ്ടെത്താതെ തന്നെ സിമ്പിളായിട്ട് ഒറ്റയടിക്ക് യൂണിറ്ററി മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടാൽ എന്ത് ചെയ്തു, സെയിൽ പ്രൈസ് എത്രയാണ് കണ്ടെത്തി. ചിലപ്പോൾ സെയിൽ പ്രൈസ് മാത്രം എത്രയെന്നായിരിക്കും ചിലപ്പോൾ എക്സാമിൽ ചോദിക്കും. അപ്പോൾ വെറുതെ ഡിസ്കൗണ്ട് ഒന്നും കണ്ടെത്തിക്കാണ്ട് നേരം പോകേണ്ട, ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാണ്ടാവും ഈ ഒരു എക്സാമിൽ കഴിഞ്ഞതുപോലെ. അപ്പോൾ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഒറ്റയടിക്കാൻ നേരം എന്ത് ചെയ്യാൻ കഴിയും, അതിൻ്റെ സെയിൽ പ്രൈസ് കണ്ടെത്താൻ കഴിയും. അപ്പോൾ രഹന പറയാണ്, ഈവൻ ദോ ദ ഡിസ്കൗണ്ട് വാസ് നോട്ട് ഫൗണ്ട്, ഡിസ്കൗണ്ട് എത്രയെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഐ കുഡ് ഫൈൻഡ് ദ സെയിൽ പ്രൈസ് ഡയറക്റ്റ്ലി. എനിക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്തു, സെയിൽ പ്രൈസ് എത്രയെന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ട്രൈ ദിസ്, നിങ്ങൾ അടുത്ത ക്ലാസ്സിന് എഴുതി വരും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മെത്തേഡും യൂസ് ചെയ്യാവുന്നതാണ്. ഏതായാലും നിങ്ങൾ എല്ലാ മെത്തേഡും കൂടി യൂസ് ചെയ്ത് കാണാൻ തന്നെ കണ്ടെത്തിയുള്ളൂ. യൂണിറ്ററി മെത്തേഡും മറ്റേ മെത്തേഡും ഇവിടെ കൊടുത്ത എല്ലാ മെത്തേഡും യൂസ് ചെയ്ത് കാണാൻ എന്ത് ചെയ്യാം, ആ ട്രൈ ദിസ് ചെയ്ത് വരാൻ മറക്കണ്ട. അപ്പോൾ ചോദ്യം വിശദീകരിക്കുന്നില്ല, സമയം പോകുന്നു എന്നുള്ളത് കൊണ്ട് ചിലർക്ക് അങ്ങനെ ഒരു പരാതിയുണ്ട്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നിർത്താം. അതായത് എസ്റ്റിമേഷൻ ഇൻ പെർസെൻറ്റേജ്, പെർസെൻറ്റേജിന് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എസ്റ്റിമേഷൻ ചെയ്യാൻ കഴിയും. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഓഫ് ചെയ്യുക അല്ലേ. അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും. ഇതെപ്പോൾ ഉപകാരപ്പെടാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി, അപ്പോൾ ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് സാധനങ്ങൾക്ക് വാങ്ങണം. അവിടെ എന്താണ്, ഏത് സാധനം വാങ്ങിയാലും 15% ഓഫർ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഏതെങ്കിലും ഒരു സീസൺ ഓഫറാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷർട്ട് വാങ്ങണം, പിന്നെ ഒരു പാൻറ് വാങ്ങണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. അങ്ങനെ ബാക്കിയുള്ളവർക്കൊക്കെ വാങ്ങണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ വാങ്ങണം. അങ്ങനെ ഓരോന്നിങ്ങനെ വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഏകദേശം ഒരു പ്രൈസ് കൂട്ടുമല്ലോ, ഇപ്പോൾ എത്രയായി വരാം എന്ന് നമ്മളിങ്ങനെ കൂട്ടുമല്ലോ. ഇപ്പോൾ നമ്മളെടുത്തിപ്പം ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ നമ്മളെടുത്ത് എന്തുണ്ടാവില്ല, കമ്പ്യൂട്ടറോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പം കാൽക്കുലേറ്റർ പോലും ചിലപ്പോൾ നമ്മളെടുത്തുണ്ടാവില്ല. നമ്മൾ ഫോണിൽ നിന്ന് എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വണ്ടിയിലൊക്കെ ആണെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മനക്കണക്ക് ചെയ്തിരിക്കാണ്ട് അതെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യണം, പെർസെൻറ്റേജ് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നോക്കാം, ഇപ്പം യുവർ ബിൽ ഇൻ എ ഷോപ്പ് ഈസ് RS 527.50. നിങ്ങൾ ഷോപ്പിൽ കയറുമ്പോൾ നിങ്ങൾ ബില്ല് എത്രയാണ്, 527.50. ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ശരിക്കും ഷോപ്പിൽ എന്ത് ചെയ്യും, അവരെ എന്ത് ചെയ്യും, നേരെ എക്സലൻ്റ് ഇടും. എക്സലൻ്റ് ഇട്ടുകൊണ്ട് നേരെ കറക്റ്റ് 527.50 തന്നെ കറക്റ്റ് 15% നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ആ വിലയാണെന്ന് നിങ്ങളോട് പറയും. ഓക്കെ, നിങ്ങൾക്കിത് എന്ത് ചെയ്യണേ, നിങ്ങളെ മനസ്സിലൊരു കണക്കുണ്ടാകാൻ വേണ്ടി, നിങ്ങൾക്ക് എത്ര സാധനം വാങ്ങണം, ഒരു ബജറ്റ് നിങ്ങളെ ബജറ്റിനോട് തികയുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് നമ്മൾ എസ്റ്റിമേഷൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊരു ഷോപ്പിൽ കയറി സാധനം വാങ്ങിയപ്പോൾ 527.50 രൂപയായി. ഓക്കെ, ആൻഡ് ദ ഷോപ്പ് കീപ്പർ ഗീവ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 15% ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്, ഷോപ്പ് കീപ്പർ തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ ഡു യു എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ടു ബി പെയ്ഡ്, അങ്ങനെ നിങ്ങൾക്ക് എത്ര രൂപ ഇനി കൊടുക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് എത്ര രൂപ ബില്ലെടുക്കാനുണ്ട് നിങ്ങളിങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മനക്കണക്കായിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യും, 527.50 നിങ്ങൾക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ കുറച്ച് റിസ്ക് ആണല്ലേ, ആ ഭാഗത്ത് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, തൽക്കാലം 527.50 എന്നുള്ളത് ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് കണ്ട് ചെയ്യും, ഒന്ന് മുകളിലേക്കിടും, 580 ആണിടും അല്ലേ. അതിന് റൗണ്ട് ചെയ്ത് കണ്ട് അപ്പോൾ റൗണ്ട് ഓഫ് ദ ബിൽ ടു ദി നിയറസ്റ്റ് ടെൻസ്, നിയറസ്റ്റ് ടെൻസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 527.50 നിയറസ്റ്റ് ടെൻസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 580 ആവും. റൗണ്ട് ഓഫ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ. ഓക്കെ, അങ്ങനെ ഇനി അതിൻ്റെ ശരിക്കും അതിൻ്റെ 15% നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 10% കണ്ടെത്തും, എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുക്കും. അപ്പം എന്നിട്ട് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും, 15% കിട്ടും.
സിമ്പിൾ അല്ലേ? 10% കാണും, എന്നിട്ട് അതിൻ്റെ ഹാഫ് എത്രയും നോക്കും, എന്നിട്ട് അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു 10% കിട്ടി, ഒരു 5% കിട്ടി, എന്നിട്ട് രണ്ടും കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 15% കിട്ടും. സിമ്പിൾ അല്ലേ? ഇതൊക്കെ മനക്കണക്കിന് വേണ്ടിയിട്ടുള്ള ഓരോ ട്രിക്കുകളാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യും? ഫൈൻഡ് 10% നിങ്ങൾ കണ്ടെത്തും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? 10/100 × 550 ചെയ്യും. 580 × 10% ഇത്ര അപ്പോൾ കിട്ടും. അപ്പം 550 × 10 ചെയ്തിക്കാണെങ്കിൽ 5800 കിട്ടും. 5800/100 ചെയ്തിക്കാണെങ്കിൽ 58 കിട്ടും. സിമ്പിൾ അല്ലേ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഹാഫ്, 58 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 29 കിട്ടും. ഇത് രണ്ടും കൂട്ടിയാൽ 15% ഇത്ര കിട്ടില്ല, 580. അപ്പം 29 ഉം 58 കൂട്ടിയാൽ, 20 ഉം 50 കൂട്ടിയാൽ 70, 79 പിന്നെ ഒരു 9 ഉണ്ട്, 9 ഉം 8 ഉണ്ട് അല്ലേ, 79 ഉം 8 ഉം 85. അപ്പം 85 രൂപയാണ് ഇവിടെ എന്ത് ചെയ്തത്? കുറഞ്ഞ് കിട്ടിയത് മനസ്സിലായി, ഡിസ്കൗണ്ട് എന്ന് മനസ്സിലായി. അപ്പം എന്ത് ചെയ്യും? 550 ന് 85 കുറയ്ക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ 85 നിങ്ങൾക്കൊന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 55 ആക്കാം. അപ്പം എന്ത് കിട്ടും? ഏകദേശം ഒരു 495, അപ്രോക്സിമേറ്റ്ലി 495 കിട്ടും അല്ലേ. ശരിക്ക് 493 495, 85 കൂട്ടുകയാണെങ്കിൽ 493, 85 കൂട്ടുകയാണെങ്കിൽ 495. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്രോക്സിമേറ്റ്ലി 495 കൊടുത്തത് അല്ലേ, അതായത് ഏകദേശം 495 ഇവിടെ കൊടുത്തത്, അപ്രോക്സിമേറ്റ്ലി 495. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 495 ഒന്നും ആവില്ല. അതായത് നിങ്ങൾ 15/100 × 577.50 എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇപ്പം 491.13 ഒക്കെ ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കുള്ള പെർസെൻറ്റേജ്. പക്ഷേ നിങ്ങൾക്ക് ഒരു 4 രൂപ ഡിഫറൻസിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടി? ഏകദേശം ഇത്ര പ്രൈസ് ആവുമെന്ന് കിട്ടിയില്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, ട്രൈ എസ്റ്റിമേറ്റിംഗ് 20% ഓഫ് സെയിം ബില്ല്. ഇനി ഇത് 20% എത്ര നിങ്ങൾ കണ്ടെത്തി, ഇതേപോലെ എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടിട്ടോ. അതേപോലെ തന്നെ ട്രൈ ഫൈൻഡിങ് 15% ഓഫ് RS 375. 375 15% എത്രയെന്നും നിങ്ങൾ ഇതേ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കണ്ട് കണ്ടെത്തുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.